കാട്ടൂരിൽ സിപിഎം പ്രവർത്തകനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ലഹരി മാഫിയ സംഘമെന്ന സിപിഎം ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിനാണ് കുത്തിയതെന്ന് പരിക്കേറ്റ അൻവർ പറയും. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ കാട്ടൂരാണ്. കാട്ടൂരിൽ കഴിഞ്ഞ ദിവസം സി പി എം നേതാവിനെ കുത്തി പരിക്കേൽപ്പിക്കുന്ന സംഭവം ഉണ്ടായി. അദ്ദേഹമാണ് നമുക്കൊപ്പം ചേരുന്നത്. അൻവർ, ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ലഹരി മാഫിയ സംഘം തന്നെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അവർക്ക് എതിരെ അവരെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പലവട്ടം. പിന്നെ അവരെ അന്വേഷിച്ച പലവട്ടം നിയമപാലകർ അവരെ പട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരലുണ്ട്, അവരെ വീടുകളിൽ ചെല്ലുന്നുണ്ട്. ഇതൊക്കെയും നിയമപാലകർ അറിയിക്കുന്നത് നമ്മളാണ് എന്ന ധാരണയാണ് അവരുടേത്. അതിൻ്റെ പേരിലാണ് ഇതുണ്ടായതെന്നാണ് എൻ്റെ ഒരു. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ വ്യക്തികളായിട്ട് യാതൊരു ഇതുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ സംഭവിച്ചത്? ഞാൻ ഇത് ഇങ്ങനെ ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. ഓ, ഞാൻ വീട്ടിലിരുന്ന് മൊബൈലിൽ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കളി കണ്ടുകൊണ്ടിരിക്കലെ ഈ വ്യക്തിയും കൂട്ടുകാരനും മദ്യപിച്ച് ഇലക്ക് കേട്ട് വന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചെറിയ വിളിയും ഇത് വെല്ലുവിളിയായിരുന്നു. അവരടുത്ത് പോകുന്ന പറഞ്ഞിട്ടും ആൾ പോയില്ല. പിന്നെ ഉള്ള ഇതാണ് സംഘർഷം, ആൾ തന്നെ ഉണ്ടാക്കി നമ്മളെ ആക്രമിക്കാനുണ്ടായത്. നമ്മളാദ്യമേ അവരടുത്ത് പറഞ്ഞു ഒഴിവാക്കി പോകുമെന്ന് പറഞ്ഞിട്ടും അവരതിന് തയ്യാറാവാണ്ട് തന്നെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വന്നമാതിരി തന്നെയാണ് നമുക്ക് കരുതുന്നത്. ഇത് രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത്? അവരെയൊക്കെ രണ്ടുപേരും ഇവിടെ അടുത്തുള്ളവർ തന്നെയാണ്, സ്ഥിരം കാണുന്നവർ തന്നെയാണ്. വീട്ടിൽ ഇവരെ ധാരണ ഞാനാണ് ഇവരെ പോലീസിന് നിയമപാലകർക്ക് കാണിച്ചു കൊടുക്കുന്നതെന്നോ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാവാം. നെഞ്ചിലാണ്? ഇത് നെഞ്ചിലാണ്, 6 സ്റ്റിച്ചുണ്ട്. കരാഞ്ചിറ ഹോസ്പിറ്റലാണ് ആദ്യം പോയത്. പിന്നെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇന്നലെ വൈകുന്നേരമാണ് എത്തിയത്. അദ്ദേഹം പറയുന്നു അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എങ്കിലും തന്നെ ആക്രമിച്ചത് ലഹരി മാഫിയ സംഘമെന്ന് തന്നെയാണ് സി പി എമ്മിനൊപ്പം അൻവറും ആവർത്തിക്കുന്നത്. കാട്ടൂരിൽ നിന്ന് അഞ്ജു രാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.